ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലൻ ഖാല യാ റസൂലല്ലാഹ് അൻഫഖ്തു ദീനാറൻ അലാ നഫ്സി വ ദീനാറൻ ഫീ സബീലില്ലാഹ് വ ദീനാറൻ അലാ ബിനി സബീൽ വ ദീനാറൻ ഫിൽ മസാകീൻ വ ദീനാറൻ ഫിർ റിഖാബ് ഫഖാല അഫ്ളുഹാ അല്ലദീ അൻഫഖ്തു അലാ നഫ്സിക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം, ഒരാൾ വന്നുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, എൻ്റെ ശരീരത്തിൻ്റെ മേൽ ഞാൻ ഒരു ദീനാർ ചിലവഴിച്ചു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി ഞാനൊരു ദിനാറിനെ ചിലവഴിച്ചു, വഴിയാത്രക്കാരുടെ സഹായത്തിന് വേണ്ടി ഞാൻ ഒരു ദിനാറിനെ ചിലവഴിച്ചു, പാവപ്പെട്ടവരുടെ വിഷയത്തിൽ ഞാനൊരു ദിനാറിനെ ചിലവഴിച്ചു, അടിമകളെ മോചിപ്പിക്കുന്ന വിഷയത്തിലും ഞാനൊരു ദിനാറിനെ ചിലവഴിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പറഞ്ഞു, നിൻ്റെ ശരീരത്തിന് വേണ്ടി നീ ചിലവഴിച്ചതാണ് അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം. സ്വന്തത്തെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി ചിലവഴിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. സ്വന്തം ശരീരത്തിൻ്റെ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗൾഫിൽ പോയി ധാരാളം വർഷങ്ങൾ തൻ്റെ കുടുംബത്തിന് വേണ്ടി തൻ്റെ നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ചിട്ട് അവൻ്റെ ശരീരത്തിൻ്റെ കാര്യം ഒന്നും നോക്കാതെ മടങ്ങി വരുന്ന എത്രയോ പ്രവാസികളുണ്ട്. സ്വശരീരത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരീരത്തിനാവശ്യമായ ഭക്ഷണവും അതുപോലെ വെള്ളവും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ യഥാസമയത്ത് തന്നെ നാം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുടുംബത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ട എന്നല്ല ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരം പോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യവും. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യം മറക്കരുത് എന്ന് മാത്രം. അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ, അതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നാം പാവപ്പെട്ടവരുടെ വിഷമങ്ങൾ കണ്ടറിയേണ്ടതുണ്ട്. അതല്ലാതെ ഞാനും എൻ്റെ കുടുംബവും എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി സാമൂഹിക ചിന്തയിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരേണ്ടതുണ്ട്. പാവപ്പെട്ട എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള സമ്പത്ത് അല്ലാഹു തആല അവൻ്റെ ഔദാര്യമായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൻ്റെ വിഷമങ്ങൾ നാം ശ്രദ്ധിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ വിഷമങ്ങളെ ശ്രദ്ധിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.